ഐ എസ് എല്ലിൽ ചെന്നൈയിൻ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയ വഴിയിൽ തിരിച്ചെത്തിയത്. മത്സരത്തിന്റെ തുടക്കത്തിലെ തന്നെ ഒരു ഗോൾ വഴങ്ങേണ്ടി വന്ന ഒന്ന് പതരയെങ്കിലും പിന്നീട് ടീം കളി കളിച്ച് തിരിച്ചു വന്ന് ബ്ലാസ്റ്റേഴ്സ് മത്സരം കൈപ്പിടിയിലൊതുക്കുകയായിരുന്നു. കളി തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ അബ്ദൻ അസർ എൽ ഗയാത്തിയുടെ ഗോളിൽ ചെന്നൈ മത്സരത്തിൽ മുൻതൂക്കം നേടിയെടുത്തു. എന്നാൽ വിജയം അനിവാര്യമായ മത്സരത്തിൽ 38-ാം മിനിറ്റിൽ ലൂണയിലൂടെയും 64-ാം മിനിറ്റിൽ മലയാളി താരം രാഹുൽ കെ പിയിലൂടെയും നേടിയ ഗോളുകളിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് നിർണായകമായ മത്സരം ജയിച്ചു കയറിയത്. ഗോൾ കീപ്പർ ശുഭ്മാൻ ഗില്ലിന്റെ ഗംഭീര പ്രകടനവും മത്സരം വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ചു. വലയിലേക്ക് വന്ന അഞ്ചിലേറെ ഷോട്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ തടുത്തുകൊണ്ടാണ് ഗിൽ ബ്ലാസ്റ്റേഴ്സിന് വിലപ്പെട്ട 3 പോയിന്റുകൾ നേടിക്കൊടുത്തത്. ചെന്നൈക്കെതിരായുള്ള മത്സരം വിജയിച്ചതോടെ ഒരു ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു സീസണിൽ 10 മത്സരങ്ങൾ വിജയിക്കുക എന്ന റെക്കോർഡിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ആദ്യമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏതെങ്കിലും ഒരു സീസണിൽ 10 മത്സരങ്ങളിൽ വിജയം സ്വന്തമാക്കുന്നത്. കഴിഞ്ഞ സീസണിൽ നേടിയ 9 വിജയങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള സീസണുകളിലെ ഏറ്റവും ഉയർന്ന വിജയം. ആ റെക്കോർഡാണ് ചൊവ്വാഴ്ച നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ചരിത്രമാക്കിയത്. ലീഗിൽ 3 മത്സരങ്ങൾ ബാക്കിയുള്ള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തിന്റെ എണ്ണക്കണക്കിൽ ഇനിയും റെക്കോർഡ് സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ആരാധക പ്രതീക്ഷ. അതേസമയം ഇനി 3 പോയിന്റുകൾ കൂടി സ്വന്തമാക്കാനായാൽ ബ്ലാസ്റ്റേഴ്സിന് ലീഗിൽ പ്ലേ ഓഫ് ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഫെബ്രുവരി 11 ചിലവേരികളായ ബംഗളൂരു എഫ് സിക്കെതിരായാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. നിലവിൽ 17 മത്സരങ്ങളിൽ നിന്നും 31 പോയിന്റുമായി ലീഗ് ടേബിളിൽ 3-ആം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. ഫെബ്രുവരി 26 ഹൈദരാബാദ് എഫ് സിക്കെതിരായുള്ള മത്സരത്തോടെ ക്ലബിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയാകും. കൂടുതൽ ഐ എസ് എൽ വാർത്തകൾക്കായി ബന്ധോടൊപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.